മുൻ ഡി ജി പി ടി പി സെൻകുമാറിന്റെ പല നിലപാടുകളും കേരളം ചർച്ച ചെയ്തതാണ്. അതിലേറ്റവും വിവാദമായിരുന്നു നമ്പിനാരായണന് പത്മഭൂഷൺ നൽകിയതിനെ എതിർത്തത്. എന്നാൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അതിനെ തള്ളിക്കളഞ്ഞു. അതിനിടെ സെൻകുമാർ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണം വന്നെങ്കിലും നടന്നില്ല. ഇപ്പോഴാകട്ടെ തികച്ചും കൗതുകകരമായ പോസ്റ്റുമായാണ് സെൻകുമാർ രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എല്ലാവരും വീടുകളിൽ വിളക്ക് തെളിയിക്കുകയും ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുകയും ചെയ്യണമെന്ന് സെൻകുമാർ പറഞ്ഞു. ചില ദേശദ്രോഹ ശക്തികൾ അന്നേ ദിവസം കരുദിനമായി ആചരിക്കുന്നതായി വാർത്തകൾ കണ്ടിരുന്നു. ഇത്തരക്കാരെ കരുതിയിരിക്കണമെന്നും സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. ടി പി സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: നരേന്ദ്രമോദിജി വീണ്ടും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതേസമയത്ത് നമ്മളെല്ലാവരും വീടുകളിലോ ക്ഷേത്രങ്ങളിലോ വിളക്ക് തെളിയിക്കണം. കൂടാതെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തുകയും ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യണം. ചില ദേശദ്രോഹ ശക്തികൾ അന്നേ ദിവസം കരുദിനമായി ആചരിക്കുന്നതായി വാർത്തകൾ കണ്ടിരുന്നു. ഇത്തരക്കാരെ നാം കരുതിയിരിക്കണം. അതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കരുത്. ഭാരതവും ഈ ലോകവും ഒന്നാകെ ഈ ശുഭമുഹൂർത്തം ആഘോഷിക്കുമ്പോൾ കേരളീയരായ നമ്മളും അതിൽ പങ്കുചേരേണ്ടതാണ്. ജയ് ഹിന്ദ് എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ബി ജെ പിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ടി പി സെൻകുമാർ നേരത്തെ അഭിനന്ദിച്ചും പോസ്റ്റിട്ടിരുന്നു. കേന്ദ്രത്തിൽ ബി ജെ പിക്ക് വൻ മുന്നേറ്റം നടത്താനായെങ്കിലും കേരളത്തിൽ ഇപ്രാവശ്യവും അക്കൗണ്ട് തുറക്കാനാകാത്തതിന്റെ കാരണവും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ബി ജെ പിക്കെതിരെ നുണപ്രചരണം നടത്തിയവർക്കെതിരെയും സെൻകുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തുറന്നടിച്ചിരുന്നു. അഭൂതപൂർവമായ വിജയം നേടിയ നരേന്ദ്ര ദാമോദർ ദാസ് ഭാരതീയ മോദിജിക്കും അമിത്ഷായ്ക്കും കോടിക്കണക്കിന് പ്രവർത്തകർക്കും ഭാരതത്തെ തിരിച്ചറിഞ്ഞ ജനതയ്ക്കും അഭിനന്ദനങ്ങൾ. പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടും നിത്യേന കൂടുതൽ ദരിദ്രമാക്കപ്പെട്ടിട്ടും അതിന് ഉത്തരവാദികളായവരെ തന്നെ വീണ്ടും വിചാരമില്ലാതെ പിന്നെയും ജയിപ്പിച്ചയക്കുന്ന, രക്ഷിക്കാൻ വരുന്നവരെ തിരിച്ചറിയാൻ ചിന്താശേഷിയില്ലാത്ത കേരളത്തിലെ ചില സമുദായങ്ങൾക്കും സ്വാർത്ഥതയുടെ പര്യായമായ അവരുടെ നിത്യ നേതാക്കൾക്കും വന്ദനം. സ്വന്തം നില ഇല്ലാതാവുമ്പോഴേ നിങ്ങൾ പഠിക്കൂ. കേരളത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഏറ്റവും പടപൊരുതി നുണക്കഥകൾ ഒരുക്കിയ ചാനൽ ഉടമ ആർ ചന്ദ്രശേഖർക്കും അഭിനന്ദനം. ബി ജെ പിയിൽ നിന്നുകൊണ്ട് ബി ജെ പി കിട്ട ഇത്ര പാര പണിയാമല്ലോ. ഇത് തുടക്കമാണ്, ശരിയായ ശത്രുവിനെ തിരിച്ചറിഞ്ഞുള്ള തുടക്കം എന്നായിരുന്നു അദ്ദേഹം കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.